ഒന്നാണ്ട് നമ്മൾ നടന്ന് തമിഴ്നാട്ടിലോട്ട് കയറിയേക്കാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു യാത്ര പോവാണ് അല്ലേ? അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് കയറി അവിടുന്ന് കർണാടക ചെന്ന് കർണാടകയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ വന്ന് തിരിച്ച് വരുന്ന ഒരു നീണ്ട ഒരാഴ്ച അഞ്ചാറ് ദിവസം നിൽക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. ഞാൻ മാത്രമാണ് പോകുന്നത് അല്ലേ. അമ്മച്ചിയും ചീരാമ്മയും കുഞ്ഞുമാമയും ഒന്നും വരുന്നില്ല. വിഷമമുണ്ടോ? അപ്പൊ കൂടെ യാത്ര ചെയ്യാത്തതിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് തന്നെ പോകുന്നൊരു യാത്രയാണ്. അപ്പൊ യാത്ര ഇവിടുന്ന് തുടങ്ങുവാണ്. സമയം 5:30 രാവിലെ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ വണ്ടിക്ക് കയറി നമ്മൾ കുമ്പളിക്ക് പോകണം. കുമ്പളിന്ന് ഡിണ്ടിഗല്, ഡിണ്ടിഗലിൽ നിന്ന് ബാംഗ്ലൂര്. ബാംഗ്ലൂര് 2 ദിവസം ഉണ്ട്. അവിടുന്ന് നമ്മൾ മംഗലാപുരം അടുത്തുള്ള കാർക്കള പോകുന്നു. കാർക്കളയിൽ 2 ദിവസം അവിടുന്ന് അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പിന്നെയും ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിലെ 3-4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോഴിക്കോട് എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ കറങ്ങി തിരിഞ്ഞുള്ളൊരു ചെറിയൊരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സീരീസ് ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യാത്ര വരുന്നില്ലെങ്കിലും അമ്മച്ചിക്കും ടീനാമ്മയ്ക്കും നമ്മുടെ ഡേവിഡ് കുട്ടനോടൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. അച്ഛ പോയിട്ട് വരട്ടെ. അവന് രാവിലെ ഒരു ചിരിയല്ലേ? കൊണ്ടുപോകുന്ന ഓർത്തട്ടാ, നിന്നെ കൊണ്ടുപോടാ, നിന്നെ എല്ലായിടത്തും കൊണ്ടുപോകും കേട്ടോ. അച്ഛ പോയിട്ട് വരാവേ. ഓക്കെ, ഓർക്ക ക്ഷീണ. അമ്മച്ചി പോയിട്ട് വരാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര ഉണ്ടല്ലോ, ബാഗൊക്കെ തുറന്നിട്ടുള്ള ബസ്സിലാണ് യാത്ര. വളരെ ചിലവ് പറഞ്ഞ രീതിയിലുള്ള ബസ് യാത്രയാണ്. അതും കേറി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിണ്ടിഗലിൽ പോയി തലപ്പാക്കെട്ടി ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അവിടുന്ന് കഴിച്ചിട്ട് വേണം നമ്മൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടി. സമയം 6:00 നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ബസ്സുണ്ട്. അത്തേ കയറി പൊൻകുന്ന് ഇറങ്ങി, അവിടുന്ന് ഏതെങ്കിലും KSRTC കയറി കുമളി, കുമളിയിൽ നിന്ന് നമ്മൾ കമ്പം ഇറങ്ങി, കമ്പത്തു നിന്ന് ഡിണ്ടികൾ. അതാണ് പ്ലാൻ. ഇത്ര നാളായി ബാഗൊക്കെ തൂക്കി പോയിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ കവലയിലെത്തി കേട്ടോ. രാവിലെ ആയിട്ട് കടയൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ, 6:00 ആകുന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യം 6:00 ആയപ്പോൾ നമ്മുടെ സെൻറ് തോമസ് വന്നു കേട്ടോ. സെൻറ് തോമസ് കയറി നമുക്ക് പൊൻകുന്ന് ഇറങ്ങണം. നമുക്ക് ഇവിടുന്ന് പൊൻകുന്നത്തിന് ഒരാൾക്ക് 18 രൂപ ആണ് ചാർജ് വരുന്നത് കേട്ടോ. പൊൻകുന്നത്തെത്തി. പൊൻകുന്നത്ത് 6:30 കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ ഏതെങ്കിലും ഒരു KSRTCയിൽ കയറണം. കട്ടപ്പന എറണാകുളമൊക്കെ പോയിട്ടുണ്ട്. അടുത്ത കഴിഞ്ഞ് കുമളി ആയിരിക്കും വരുന്നത്. അത്തേക്കറി നേരെ കുമളി, കുമളി ചെന്നിട്ട് അല്ലെങ്കിൽ കമ്പം ചെന്നിട്ട് കാപ്പ് പിടിക്കും. ഇതാണ് കേട്ടോ പൊൻകുന്നം ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ബാത്റൂം, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വിളിച്ച് പറയുന്നൊരു ചേട്ടനാണ്, ചേട്ടൻ്റെ സൗണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടുള്ള സെൻറ് തോമസ് യാത്ര ഭയങ്കര രസമായിരുന്നു. എല്ലാം സ്ഥിരമായിട്ട് വരുന്നവരാണ്. പിന്നെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നവരും തൊഴാൻ പോകുന്നവരൊക്കെയാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ കുറേ ഒരുപാട് പേര് ഒക്കെ കണ്ടുകൊണ്ട് ഒരു വ്യത്യസ്തമായ യാത്ര. തുടക്കം ഏതായാലും കൊള്ളാം. അടുത്ത ഇവിടുന്ന് നേരെ കുമളിക്ക്. പൊൻകുന്നത്തുനിന്ന് 118 രൂപ ആണ് കേട്ടോ നമ്മുടെ കുമളിക്കുള്ള ചാർജ് വരുന്നത്. ഇടയ്ക്ക് നമ്മുടെ മുണ്ടക്കേത്ത് 10 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങി നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതുവരെ നമുക്ക് പുറകിലായിരുന്നു സീറ്റ്. കുട്ടിക്കാലം കഴിഞ്ഞപ്പോഴേക്കും തിരക്കെല്ലാം മാറി നമുക്ക് ഡ്രൈവറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ തൊട്ടടുത്തുള്ള സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ഇവിടുന്ന് നമുക്കുണ്ടല്ലോ നല്ല വിഷ്വൽസ് എല്ലാം കണ്ട്, അതായത് ഹൈ റേഞ്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. Thank you.
അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇടത്ത് സൈഡിൽ കാണുന്ന വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡാണ്, വലത്ത് സൈഡ് ജീപ്പ് സ്റ്റാൻഡ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലെ ജീപ്പ് സ്റ്റാൻഡുകളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങും. എങ്കിലും ഹൈ റേഞ്ചൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് ജീപ്പ് സ്റ്റാൻഡുകളൊക്കെ കാണാം. ഇവിടുന്ന് പരുന്തുംപാറയിലൊക്കെ നമുക്ക് ജീപ്പ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇടത്ത് സൈഡിൽ കാണുന്ന പെരിയാറാണ് കേട്ടോ, പെരിയാർ നദിയുടെ കുറുകെയുള്ള പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിപ്പെരിയാർ നമുക്ക് ഒരുപാട്, അതായത് അവിടെ നിന്ന് വരുമ്പോഴേക്കും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ് വണ്ടിപ്പെരിയാർ. കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ടൗൺ വരുന്നത് വണ്ടിപ്പെരിയാറാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നാണ് നമുക്ക് ഗവി മുല്ലപ്പെരിയാർ ഡാം ഒക്കെ പോകാൻ പറ്റുന്നത് കേട്ടോ. ഈ വലതുവശത്ത് കിടക്കുന്ന ഈ റോഡിലൂടെയാണ് നമുക്ക് ഗവിയിലേക്കൊക്കെ പോകാൻ പറ്റുന്നത്. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നമുക്ക് പ്രവേശനമില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മുമ്പോട്ട് പോകുന്ന റൂട്ട് നേരെ കുമ്പളി, അവിടെ നിന്ന് കമ്പമൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ തേക്കടി വരുന്നുണ്ട്. തേക്കടി വരുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ഹോം സ്റ്റേസ്, അതായത് വിദേശികളായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് തേക്കടി. അതുകൊണ്ട് തന്നെ നമുക്ക് വഴി സൈഡിൽ ഒരുപാട് ഹോം സ്റ്റേസും ഹോട്ടലുകളും ഒക്കെ റിസോർട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. കുമളിയിലെത്തി കേട്ടോ, സമയം 9 മണി. 9 മണിയായപ്പോൾ നമ്മൾ കുമളിയിലെത്തി. ഇനി ഒരു 10 മിനിറ്റ് സമയമുണ്ട്. 9:30 ഒരു KSRTC ഉണ്ട്, നമ്മുടെ KSRTC. അത് നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുക, ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് കമ്പത്ത് പോവാം. അപ്പോൾ ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് 15 മിനിറ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ കമ്പത്ത് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒന്ന് സെറ്റാകട്ടെ. അല്ല, യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടിക്കാനം വരെ ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഒരു വണ്ട് തടിയന്മാർ ഇടയ്ക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും പറ്റിയില്ല. കുട്ടിക്കാനം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റും കാര്യങ്ങളെല്ലാം കിട്ടി, അതുകൊണ്ട് സൂപ്പറായിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ നമ്മൾ കുമളിയിലാണ്, സമയം 9 മണി. ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ കമ്പത്തിനുള്ള വണ്ടി പിടിക്കും. തമിഴ്നാട് ബസ്സിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കേരള ബസ് വരുമ്പോഴേക്കും 9:30, 9 മണി ആയതേ ഉള്ളൂ. അപ്പോൾ 3/4 മണിക്കൂർ വെറുതെ പോകും. തമിഴ്നാട് ബസ്സിൻ്റെ അവിടെ ആകുമ്പോൾ എപ്പോഴും ബസ്സുണ്ട്. നമ്മളിവിടെ നിന്ന് നടന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട്, ബോർഡർ ക്രോസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ തമിഴ്നാട് ബസ് വല്ലതും ഉണ്ടോ നോക്കണം. ജീപ്പ് സവാരിയാണ്, നമുക്ക് ഗവിക്ക് പോകണമെങ്കിലും പോകാം, അതുപോലെ തന്നെ അതുപോലെ സത്രമൊക്കെ പോകണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. രാവിലെയാണ് ഗവിക്ക് പോകുന്നത്, അതായത് ജീപ്പ് സവാരിക്കുണ്ടല്ലോ, നമുക്ക് ഗവിക്ക് പോകാം അല്ലെങ്കിൽ സത്രമൊക്കെ പോകണമെങ്കിൽ ഇവർക്ക് പാക്കേജ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് ജീപ്പ് സ്റ്റാൻഡ്. അപ്പം ഇവിടുന്ന് കമ്പം മുന്തിരിത്തോട്ടം കാണാനാണെങ്കിൽ 1500 അതൊക്കെയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അണ്ണന്മാരെല്ലാം ഉണ്ട്. നിങ്ങൾ വന്ന് ഇവരെ കോൺടാക്ട് ചെയ്യുക. ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് ജീപ്പ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഒരു 5-6 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഗവിക്ക് പോകണേലും അതൊരു സത്രം, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കുന്തിരിപ്പാട്, അതിനൊക്കെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ മുന്നിൽ കാണുന്നത് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് ആണ്. നമ്മളെ കേരള ചെക്ക് പോസ്റ്റ് നമ്മൾ നടന്ന് മുന്നോട്ട് പോവാണ്. നമ്മൾ തന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് മുന്നിൽ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ MGR പ്രതിമയെല്ലാം കാണുന്നുണ്ട്. തേനി 63 കിലോമീറ്റർ, തിരുച്ചി 236, ഡിണ്ടിഗൽ 138 കിലോമീറ്റർ ആട്ടോ ഇവിടുന്ന്. അപ്പം നമ്മൾ നടന്ന് തമിഴ്നാട്ടിലോട്ട് കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 138 കിലോമീറ്റർ ഉണ്ട് ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി. എന്നാ അല്ലേ രസം. അപ്പം ഇവിടുന്ന് നമ്മൾ തമിഴ്നാട് ബസ്സിൽ ഫ്രണ്ടിൽ ഏതെങ്കിലും സീറ്റ് കിട്ടുമെന്ന് നോക്കണം. അത് മാത്രമാണ് നമ്മുടെ ആ ചുരം ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു കാഴ്ച കിട്ടും. അത് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റണം. കുരങ്ങന്മാർ ഒരുപാടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം വേണ്ടേ മൊബൈലൊക്കെ സൂക്ഷിക്കണം. കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ല. കമ്പത്തിൽ നിന്നിട്ട് കാപ്പ് കുടിക്കാം. കുമ്പളിയിൽ പിന്നെ കണ്ട ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ബാത്റൂമിൽ പോയി കേട്ടോ. നല്ല വൃത്തി, രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല ക്ലീനായിരുന്നു. ഇത്രയധികം ടൂറിസ്റ്റും ആൾക്കാരും വരുന്ന സ്ഥലമല്ലേ. ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ, പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും എന്നാ പറയുന്നത് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ടോയ്ലറ്റാണ്. അപ്പം ആദ്യത്തെ അറ്റംപ്റ്റ് സൂപ്പറായിരുന്നു, ബാക്കി അങ്ങോട്ടെങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം. സമ്പത്താണേ. അങ്ങനെ നമ്മൾ
കുമളിന്ന് കമ്പത്തിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുമളിന്ന് കമ്പത്തിലേക്ക് ഒരു ചുരം ഇറങ്ങിയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. അതൊരു മനോഹരമായൊരു ഫോറസ്റ്റിനുള്ളിലൂടെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡ്രൈവറിന് തൊട്ടടുത്തുള്ള സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ലോക്കൽ ബസ്സിൽ സഞ്ചരിച്ചവർക്കറിയാം, അതിനകത്ത് നമുക്ക് ഒരുപാട് വിഷ്വൽസ് എടുക്കാനോ നമുക്ക് തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം വേണ്ട, ഈ റോഡ് പണ്ട് ഒട്ടും വീതിയില്ലാത്തൊരു റോഡായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് മറ്റേ സാഹസികമായ രീതിയിലാണ് ബസ്സൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ നല്ല റോഡായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലും മനോഹരമായിട്ടുള്ള റോഡ് കമ്പംമേട്ടിൽ നിന്ന് നമ്മൾ കമ്പത്തിലേക്ക് പോകുന്ന ഹെയർപിനൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു മനോഹരമായ റൂട്ടുണ്ട്. പക്ഷേ ഇത്രയും വീതി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഞങ്ങൾ പണ്ട് സഞ്ചരിച്ചാണ് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരുപാട് വ്യൂ പോയിൻ്റൊക്കെ കണ്ടുകൊണ്ടുള്ള ഭയങ്കര നല്ലൊരു മനോഹരമായ റൂട്ടാണ്. പക്ഷേ ബസ് റൂട്ടെല്ലാം ഇതുവഴി തന്നെയാണ് വന്ന് കുമളിയിൽ നിന്ന് നമ്മൾ കമ്പത്തിലേക്ക് പോകുന്നത്. ലോവർ ക്യാമ്പ് വരെ നമുക്കിങ്ങനെ ചുരം ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഉള്ളൊരു കാഴ്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന പെൻസ്ട്രോക്ക് പൈപ്പുകൾ കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ നമ്മളെ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ സ്വകാര്യ വണ്ടിയിലൊക്കെ പോകണം, ചെറുതായിട്ടൊക്കെ നിർത്തിയിട്ട് എൻ്റെ വിഷലും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. പക്ഷേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നമുക്ക് തമിഴ്നാട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഈ വഴി സഞ്ചരിച്ചവർക്ക് മിക്കവർക്കും സംശയം തോന്നിയിട്ടുള്ളതാണ് ഇതൊരു ക്ഷേത്രമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊരു കുരിശുപള്ളിയാണ് കേട്ടോ. അതൊരു നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കൊരു മനസ്സിലാകത്തുള്ളൂ. ആ കുരിശുപള്ളി കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്ട്രോക്ക് പൈപ്പുകൾ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വലിയ പൈപ്പുകൾ. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ഈ പാലത്തിനടിയിലൂടെ താഴോട്ട് പോകുന്ന ഒരു സീനുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വാഹനം നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ചെറിയ ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ചുരം ഇറങ്ങി നേരെ കമ്പത്തിലേക്ക്. അങ്ങനെ നമ്മൾ വേണ്ട തമിഴ്നാടിൻ്റെ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ലോവർ ക്യാമ്പ് എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ വേണ്ട ലോവർ ക്യാമ്പിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ, അതായത് നമ്മൾ ആ ചുരം ഇറങ്ങി ഇങ്ങനെ വട്ടം ചുറ്റി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട് റോഡ് കാണുമ്പോൾ ഉണ്ടല്ലോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിവിശാലമായ സുന്ദരമായ റോഡ്, രണ്ട് സൈഡിലും കൃഷി കേട്ടോ, വൻ കൃഷി. അതായത് തെങ്ങും തോപ്പുകൾ, വാഴത്തോട്ടങ്ങൾ, മറ്റെന്തൊക്കെയോ ഒരുപാട് കൃഷി, ഒരു സ്പേസ് പോലും വെറുതെ ഇല്ലാതെ വൻ കൃഷി കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൽ നിന്ന്, അതായത് കേരളത്തിൻ്റെ ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് അവർ ചെയ്യുന്ന കൃഷിയാണ് കേട്ടോ ഇത് മൊത്തം. ആ കാര്യത്തിൽ നമുക്ക് ചെറിയ സന്തോഷം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് അത് മലയാളിക്ക് തന്നെ അവർ തിരിച്ചു നൽകുന്നു. അതായത് ഈ കമ്പം പോലുള്ള സ്ഥലങ്ങളിലെ കൃഷിയുടെ പ്രധാന മാർക്കറ്റ് നമ്മുടെ കൊച്ചു കേരളമാണ് കേട്ടോ. അപ്പം ഇനി കേരളത്തിലേക്ക് കയറ്റിവിടുന്ന ഒരുപാട് പച്ചക്കറികൾ കയറ്റിവിടുന്ന സ്ഥലമാണ് കേട്ടോ കമ്പം. അതുപോലെ തന്നെ കമ്പം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലമാണ് നമ്മുടെ മുന്തിരിപ്പാടം. ആ മുന്തിരിപ്പാടം എത്തുന്നേ ഉള്ളൂ. നമ്മൾ കുമളിയിൽ നിന്ന് പോകുമ്പോൾ കമ്പത്തിന് മുമ്പായിട്ടാണ് മുന്തിരിപ്പാടങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഇടത്ത് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഈ വിശാലമായ മുന്തിരിപ്പാടങ്ങൾ. അത് ഒരുപാട് സിനിമയ്ക്കകത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് മുന്തിരിക്കൊലകളുടെ അടുത്ത്. അപ്പം ഈ രാവിലെ ആയിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല, പക്ഷേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഫാമിലീസും ഈ കുമളിയിലെത്തുന്ന ടൂറിസ്റ്റും ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ മുന്തിരിപ്പാടം. അപ്പോൾ വേണ്ട നമ്മൾ കുമളിയിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ബസ്സേ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. അല്ലാതെ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് കമ്പത്ത് എത്തുവാണെങ്കിൽ കമ്പത്തുനിന്ന് നമുക്ക് ട്രിപ്പ് ഓട്ടോകൾ കിട്ടും.
അതിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിപ്പാടത്ത് എത്താൻ പറ്റും കേട്ടോ. ണ്ടല്ലോ കമ്പത്താണ്, ഇപ്പം കമ്പത്ത് ബസ് സ്റ്റാൻഡിലാണ്. അപ്പൊ നമ്മള് വന്ന വണ്ടി തേനിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് തന്നെ പോവാണ്, കാരണം അതിന് ഫ്രണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് തേനി പോവാണ്. ഫുഡ് കഴിച്ചിട്ടല്ലോ ഒറ്റ കുഴപ്പമുള്ളൂ, തേനി ചെന്നത് ഫുഡ് കഴിക്കാം. കമ്പം വരെ സുഖമായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 10:00, 11:00 ആകുമ്പോ തേനി കമ്പത്ത്. ഒരുപാട് വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ തേനിക്ക് പോവാണ്. സാധാരണ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇരുന്ന് വാജ പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളിരിക്കുന്ന സീറ്റ്. പക്ഷേ ആ കണ്ടക്ടറും ആ ഡ്രൈവർ ചേട്ടനും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന, ഒരു കുഴപ്പമില്ല ഫ്രണ്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങി കമ്പത്തിറങ്ങി കാപ്പ് കുടിക്കാഞ്ഞത്. എല്ലാവരും ഒന്നും ഇത് സമ്മതിച്ച് തരണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്. ആ ഫ്രണ്ടിൽ നിന്നാകുമ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം. സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ പോയത്. അപ്പോൾ തിരക്കും കാര്യങ്ങളും എല്ലാം മാറി ചൂട് പതുക്കെ കൂടിക്കൂടി വരുന്നു. കുമിളിയൊക്കെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു. അവിടുന്ന് ആ രസമൊക്കെ മാറിയിട്ട് പതുക്കെ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വേണ്ട കൃഷിപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ കണ്ട് നമ്മൾ നേരെ തേനിയിലേക്ക്. തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ മേഘമല. അപ്പോൾ മേഘമലയിലേക്ക് പോകുന്നത് ഇവിടുന്ന് തിരിഞ്ഞാണ് കേട്ടോ. അതായത് തേനി റൂട്ടിൽ നിന്ന് തിരിഞ്ഞാണ് ഇവിടുന്നാണ് നമ്മൾ മേഘമലയിലേക്ക് പോകുന്നത്. നമ്മുടെ വാൽപ്പാറയിലേക്കൊക്കെ പോകുന്ന പോലെ അതിസുന്ദരമായിട്ടുള്ളൊരു റൂട്ടാണ് കേട്ടോ മേഘമലയിലേക്കുള്ളത്. അങ്ങോട്ടുള്ള യാത്ര മനോഹരമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ തേനി എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ബസ് സ്റ്റാൻഡ് കയറി. ചെറിയ ബസ് സ്റ്റാൻഡിനും തന്നെ വരണം, കാരണം വലിയ ബസ്സുകളും കാര്യങ്ങളും ഒന്നുമില്ല, കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതായത് രണ്ട് സൈഡിലും വലിയ പുളിമരങ്ങൾ അല്ലെങ്കിൽ വാഗമരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് കിട്ടുന്ന അതല്ല അത് കൊടുക്കുന്ന ഒരു തണലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച് വരുന്നവർക്ക് ഇത് ഭയങ്കര ആശ്വാസമാണ്. ബസ്സിലാണെങ്കിലും നമുക്ക് ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് ചൂടുണ്ടെങ്കിലും നമുക്ക് അതത്ര എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നേരെ തേനിയിലേക്ക് പോവാണ്. കാപ്പ് കുടിച്ചിട്ടില്ല. അപ്പോൾ കാപ്പ് കുടിക്കാനായിട്ടുള്ള രാവിലെ നമ്മൾ മുണ്ടക്കത്തു നിന്നൊരു ചായ കുടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തേനി എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ തേനിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. തേനി ബസ് സ്റ്റാൻഡ് ബസ്സൊന്ന് കണ്ണും കാലും കാണത്തില്ല. അവിടെ നിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കട്ടെ. അവിടെ ഒരു വെജ് ഷോപ്പ് കാണുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ ഡിണ്ടിഗൽ, ചെറുതായിട്ട് കഴിക്കുന്നുള്ളൂ. ഡിണ്ടിഗൽ എത്തുമ്പോൾ ബിരിയാണി കഴിക്കണ്ടേ, അതുകൊണ്ട് ചെറുതായിട്ട് എന്തായാലും കഴിച്ചിട്ട് അടുത്ത വണ്ടിക്ക് തന്നെ കയറും കേട്ടോ. ഇതാണ് കേട്ടോ തേനി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് തന്നെ ഒരു കടയാണ്. സമാധാനായി നെയ് റോസ്റ്റ് തുറന്നു, ഇലയൊക്കെ ഇട്ടിട്ട് നെയ് റോസ്റ്റ് കഴിച്ചിട്ട്
അപ്പൊ ഫുഡ് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് നേരെ ഇന്ത്യയിൽ 11:20 കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു, നെയ് റോസ്റ്റ് ആയിരുന്നു. ഒരു വണ്ടി റെഡി ആയിട്ടുണ്ട്, ആ വണ്ടിക്ക് നേരെ പോവാം. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, തമിഴ്നാട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് ഫുഡ് കഴിച്ചു അടുത്ത വണ്ടിക്ക് പോവാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനം കേട്ടോ. അപ്പോൾ ഓക്കെ, നേരെ ഡിണ്ടിഗൽ.